നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ കോന്ത്. കേരളത്തിലെ ആദ്യത്തെ ഗിറ്റാർ സൊസൈറ്റിയായ മ്യൂസിക്നെസ് ഗിറ്റാർ സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന മൈ ഗിറ്റാർ ടിപ്സ് ഇൻ മലയാളം വീഡിയോയുടെ 18-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ ഗിറ്റാർ സംബന്ധമായ വിവിധ കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ സ്കെയിൽ എന്ന സബ്ജക്റ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം സി മേജർ സ്കെയിൽ എങ്ങനെ ഗിറ്റാർ ഫസ്റ്റ് പൊസിഷനിൽ വായിക്കുമെന്ന് പഠിക്കുകയുണ്ടായി. സിയിൽ നിന്ന് അടുത്ത സി വരെ തിരിച്ചും. ഇപ്പോൾ ഏതൊരു സോങ്ങും ഒരു സ്കെയിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ ഏത് നോട്ടാണോ നമ്മൾ സ്കെയിലിൻ്റെ അടിസ്ഥാന സ്വരമായിട്ട് എടുക്കുന്നത് ആ നോട്ടിന് പറയുന്ന പേര് ടോണിക് എന്നാണ്. ടോണിക് ഇപ്പോൾ സി ആണെങ്കിൽ സി ഡി ഇ എഫ് ജി എ ബി സി, ഇതിൽ സി എന്ന ടോണിക് നോട്ടെന്ന് പറയും. ഏത് നോട്ടാണോ അടിസ്ഥാനപരമായിട്ട് എടുക്കുന്നത് അതിനെ ടോണിക് നോട്ടെന്ന് എടുക്കാം. ടോണിക്. അപ്പോൾ ആദ്യത്തെ നോട്ടിനെ നമ്മൾ ടോണിക് എന്ന് പറയുന്നു. രണ്ടാമത് വരുന്ന നോട്ടിനെ സൂപ്പർ ടോണിക് എന്നാണ് പറയുന്നത്. അത് ഡി എന്ന് പറഞ്ഞ നോട്ടാണ് സി മേജർ സ്കെയിലിൽ. സി ഡി ഡി സൂപ്പർ ടോണിക് എന്നറിയപ്പെടും. അടുത്ത നോട്ട് ഇ ആണിത്, മീഡിയൻസ് എന്നാണ്. മീഡിയൻസ്. അടുത്ത് വരുന്ന നോട്ടിന് പറയുന്നത് സബ് ഡോമിനൻ്റ് എന്നാണ്. എഫ് സബ് ഡോമിനൻ്റ്. ജി എന്ന് പറഞ്ഞ നോട്ടിനെ ഡോമിനൻ്റ് എന്ന് പറയും. ജി കഴിഞ്ഞ് അടുത്ത് വരുന്ന നോട്ട് എ ആണ്. എയിനെ വിളിക്കുന്നത് സബ് മീഡിയൻ്റ് എന്നാണ്. അടുത്ത നോട്ട് ബി ആണ്. ബീനെ നമുക്ക് ലീഡിംഗ് നോട്ടെന്ന് വിളിക്കാം, ലീഡിംഗ് ടോൺ. വീണ്ടും നമ്മൾ സിയിൽ തന്നെ എത്തുമ്പം അത് ടോണിക്കാണ്. അപ്പോൾ പേരുകൾ ഓർഡറിൽ പറയുന്ന ടോണിക്, സൂപ്പർ ടോണിക്, മീഡിയൻസ്, സബ് ഡോമിനൻസ്, ഡോമിനൻസ്, ദെൻ സബ് മീഡിയൻസ് ആൻഡ് ലീഡിംഗ് നോട്ട്. ഇതാണ് ഈ സ്കെയിലുകൾ നമുക്ക് കൃത്യമായിട്ട് പരിശീലിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതേ നോട്ട് തന്നെ, ഇതേ സ്കെയിൽ തന്നെ ജിയിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ജി ആണ് ഇവിടെ ടോണിക് നോട്ട്. അപ്പോൾ നമുക്ക് ഇതേ ട്യൂൺ തന്നെ കിട്ടണം. അപ്പോൾ ഈ ഒരു ശ്രമം നമ്മൾ ഇതേ ട്യൂൺ ജിയിൽ നിന്ന് വായിക്കാൻ ശ്രമിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ട്യൂൺ കിട്ടുന്നില്ല. ഈ എഫ് ആണ് വായിക്കുന്നത്. എഫിന് പകരം നിങ്ങൾ തൊട്ടടുത്ത ഫ്രെട്ടിലെ നോട്ട് വായിക്കുക, അത് എഫ് ഷാർപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം വായിച്ച സീൻ്റെ അതേ ട്യൂൺ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഓരോ നോട്ടും ടോണിക്കായിട്ട് എടുത്തിട്ട് നമുക്ക് സ്കെയിൽ അല്ലെങ്കിൽ ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നൊട്ടേഷൻ പ്രകാരം നമ്മൾ ഫസ്റ്റ് പൊസിഷനിലെ ഏതൊക്കെ നോട്ടുകൾ എങ്ങനെ എഴുതാം എന്ന് പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പൊസിഷനിലെ നോട്ടുകളുടെ പേരുകളും ഈ നാല് ഫിംഗർ വെച്ചതിനുള്ളിലുള്ള പേരുകളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്കെയിൽ ഏതാണോ, അല്ലെങ്കിൽ ഏത് നോട്ടാണോ നമ്മൾ ടോണിക്കായിട്ട് എടുക്കുന്നത്, അതിൻ്റെ സ്വരശ്രേണിയിൽ വരുന്ന അല്ലെങ്കിൽ ചെയിനിൽ വരുന്ന നോട്ടുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയും അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്കെയിലുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ഓരോ നോട്ടും നമ്മൾ നമ്മളുടെ ചെവികളിൽ കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ശബ്ദ വ്യത്യാസം എങ്കിൽ മാത്രമേ നമുക്ക് ജിയിൽ നിന്ന് വായിക്കുമ്പോൾ ആ സ്കെയിലിൽ കൃത്യമായിട്ട് വായിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എ സ്ട്രിംഗ് ഫിഫ്ത്ത് സ്ട്രിങ്ങിലെയും അതുപോലെ തന്നെ സിക്സ്ത് സ്ട്രിങ്ങിലെയും നോട്ടുകളുടെ എക്സസൈസുകൾ അധികം ചെയ്തിട്ടില്ല നോട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു എക്സസൈസ് അതിനുവേണ്ടി വായിച്ചു കേൾപ്പിക്കാം. അത് നോട്ടുകൾ ഞാനിതിൽ കാണിച്ചു തരാം, നോക്കിക്കോളൂ.
അപ്പോൾ നമുക്ക് സിക്സ്ത് സ്ട്രിങ്ങിലെയും ഫിഫ്ത്ത് സ്ട്രിങ്ങിലെയും നോട്ടുകൾ ഒന്നുകൂടി പരിചയമാകാൻ ഈ എക്സസൈസ് സഹായിക്കും. എൻ്റെ ചാനൽ തുടർന്നും കാണുക. ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.